പുഞ്ചിരിമട്ടത്തെ ഉരുൾപൊട്ടലിൽ ഫുട്ബോളർ ഷർബിൽ ആലേക്കലിന് നഷ്ടമായത് സ്വന്തം വീട് മാത്രമല്ല, ഹൃദയം പോലെ കൊണ്ടു നടന്ന തൻ്റെ മെഡലുകൾ കൂടിയാണ്. ഉറ്റവരെ ജീവനോടെ കിട്ടിയെന്ന ആശ്വാസത്തിനോടൊപ്പം എല്ലാം തിരികെ പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഈ യുവ ഫുട്ബോളറെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ചുരൽമലയിലാണ് നിൽക്കുന്നത്, ദുരന്ത ഭൂമിയിലാണ്. പക്ഷേ കാഴ്ചകളെല്ലാം വേദനിപ്പിക്കുന്നതാണ്. എനിക്കൊപ്പം ഇപ്പോൾ ഒരാൾ കൂടി ചേരുന്നുണ്ട്. ആളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഷബിൽ ആലക്കൽ അല്ലേ? ഷബിൽ, കാലിന് പരിക്കുണ്ട്, ലിഗമെന്റ് ഇഞ്ചറിയായിട്ടുണ്ട്. ഒരു ഫുട്ബോളറാണ് ഷബിൽ. അതെ, ഫുട്ബോളറാണ്. എന്താ നിലവിലൊരു സാഹചര്യം? എന്താണ് ഇപ്പോൾ ലിഗമെന്റ്? ഒരു മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേ, എന്നിട്ട് എം ആർ ഐ എടുത്തിട്ട് വേണം സർജറി വേണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എവിടുന്നാ ഇപ്പം കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്? വീടൊക്കെ ഏകദേശം ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫയൽസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, ഡോക്യുമെൻസ് ഒന്നും. അപ്പോൾ അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ചളിയിൽ നിന്നാണ് ഇതൊക്കെ എടുത്തത്. ശേഷിച്ചത് ഇതുമാത്രം. പിന്നെ അന്ന് വൈകിട്ട് ഒരു 9 മണി വരെ എൻ്റെ കൂടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഗ്രൗണ്ടിൽ കളിച്ച് 9 മണി വരെ ചിരിച്ച് കളിച്ചുണ്ടായ ഫ്രണ്ട്സ് രാവിലെ മുഖത്തിന് ഒരു 8 പേര് പോയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ട് തന്നെയായിരുന്നു നിങ്ങളുടെ ഹോം ഗ്രൗണ്ട്? അതെ, ഇത് തന്നെയാണ് ഹോം ഗ്രൗണ്ട്. ചെറുപ്പം മുതൽ, ജനിച്ച മുതൽ ഇവിടെ കളിച്ചു വളർന്നതും എല്ലാം. ഷബിലിൻ്റെ കയ്യിൽ കുറേ മെഡലുകളൊക്കെ കാണുന്നുണ്ട്. ഇത് മണ്ണ് പിടിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അത്രയും കാലം തുടച്ചും എനിക്ക് കൊണ്ടു നടന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് ഇത്ര കാലത്ത് അധ്വാനം, എല്ലാവരും രാത്രിയുണ്ട്. ഏതൊക്കെ മേഖലകളിലേക്ക് ഷബിലിന് ഈ സമയം കൊണ്ട് എത്തിപ്പെടാൻ പറ്റി? നാഷണൽ കളിച്ചിട്ടുണ്ട്, നാഷണൽ തേർഡ് പൊസിഷനുണ്ട്. 2019 U19 U17 കേരള കളിച്ചിട്ടുണ്ട്. കുറേ ഏകദേശം ലൂക്കാസ് സോക്കർ ക്ലബ്ബിന് വേണ്ടിയിട്ട് KP കളിച്ചിട്ടുണ്ട്. പൈനർ കോളേജിന് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരൊക്കെ എന്താ അവസ്ഥ? എൻ്റെ ഏട്ടന്മാരാണ്, അവർ ദുബായിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഓടി രക്ഷപ്പെടാൻ ഉപ്പയും അമ്മയും ഉണ്ടായിരുന്നു. സേഫാക്കാം? സേഫാണ്. ഒരു പൊട്ടിൽ നമ്മൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ജെർക്കിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പുറത്തോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അവരെ വിളിച്ച്, ഫ്രണ്ടിലൊരു കുന്നുണ്ട്, അപ്പോൾ അവരെയും വിളിച്ച് ഓടിയിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഈ ഇഞ്ചുറി പറ്റിയത്. ഭാവിയിൽ കളിക്കുമ്പോഴും ഒക്കെ ഒരു വില്ലനാണല്ലേ? വില്ലനാണെന്ന് ചോദിച്ചാൽ എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തിട്ട് റിഹാബ് ചെയ്ത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും കളിക്കണം. ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബോളുകളൊക്കെ നേരത്തെ സൂക്ഷിക്കുന്നോ? ഇതിപ്പോൾ അവിടുന്ന് ഒരു 10-15 ബോളുകളും ഉണ്ട്. ഇപ്പോൾ കിട്ടിയത് ഇത് രണ്ടാണ്. ഇപ്പം എങ്ങനെയാണ് ഈ കളിക്കളത്തിലേക്കൊക്കെ തിരിച്ചു വരണമല്ലോ? നമുക്ക് ദുരന്തമുണ്ടായി, അതിൻ്റെ ആഘാതമുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് തിരികെ എത്തണമല്ലോ. എന്താ അങ്ങനെയൊക്കെ ആലോചിച്ചോ ഈ സമയത്ത്? തിരികെ എത്തുമ്പോൾ കുറേ പേര് സപ്പോർട്ടുണ്ട്. വീട്ടുകാരാണെങ്കിലും കണ്ണൂരിലെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പ്രിയേഷൻ ഒരു ഏട്ടനുണ്ട്, അതിനൊക്കെ ഫുൾ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമുണ്ട്, കോൺഫിഡൻസും ഉണ്ട്. അതായത് തിരികെ എത്തും, കളിക്കളത്തിലെത്തും, എല്ലാം തിരികെ പിടിക്കാൻ പറ്റും? പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അതായത് ദുരന്തഭൂമിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പലരും ഉള്ളുലഞ്ഞ് പോകാറുണ്ട്. പക്ഷേ അവിടെ വേണ്ടതൊരു കോൺഫിഡൻസ് ആണെന്ന് ഷബിലിനെ പോലെയാണ്. സീറോ ആണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് കഴിയും. ആദ്യം സീറോ ഒന്നും തന്നെയല്ലേ വന്നത്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതിൽ പരം മറ്റെന്ത് മറുപടിയാണ് ഷബിലിനെ പോലെയുള്ള യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. പലരും ഈറനണിഞ്ഞുകൊണ്ട് മാത്രം കണ്ണുനീർ പൊഴിക്കാൻ കഴിയാതെ ഇവിടേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയാറില്ല. ആ സ്ഥലത്താണ് നമ്മൾ ഇത്രയേറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഷബിലിനെ പരിചയപ്പെടുന്നത്. ഷബിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ വയനാട്.